Let's welcome Shaju, Chandini, Nandana, Nilanjana. നമ്മുടെ ലാലേട്ടൻ വന്നു. ഹായ് ഷാജു. അയ്യോ, എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നമ്മുടെ ഒരു ലാലേട്ടൻ, ലാലേട്ടൻ സ്റ്റൈലിൽ നമ്മുടെ കുസൃതി കുടുംബം ഒന്ന് പറയോ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഈസ്റ്റേൺ കുസൃതി കുടുംബത്തിലേക്ക് സ്വാഗതം. അല്ല, വീട്ടിലും ഇങ്ങനെ തന്നെയാണോ? വീട്ടില് പക്ഷെ ഷാജുവിന്റെ അച്ഛന്റെ സൗണ്ടും ഇതുപോലെ തന്നെയാണ്. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങള്? രണ്ട് കലാകാരന്മാരുടെ ഒരു ജോഡിയാണിത്. അതൊരു വലിയ ഭാഗ്യമാണെന്ന് ഞാൻ കരുതുന്നു. കാരണം വെച്ചാൽ നമുക്ക് അത് ആസ്വദിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ നമ്മളിഷ്ടപ്പെടുന്ന കലയെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് വീട്ടിലുള്ള എല്ലാവരും കലാകാരന്മാരാവുക, അല്ലെങ്കിൽ കലാകാരികളാവുക എന്ന് പറയുന്നത് നമുക്ക് വലിയ അനുഗ്രഹം. അതിന്റെ നല്ല വശവും പോരായ്മയും എല്ലാം മനസ്സിലാക്കുന്ന ഒരു പാർട്ണർ കിട്ടുമ്പോൾ അത് നമുക്ക് ഒരു സ്ട്രെസ്സും ഇല്ല. സ്ട്രെസ് ഇല്ല, പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയും. ഏറ്റവും ജാസ്തി ക്രിറ്റിക് ആരാണ് ഇവിടെ പറയണത്? ഇതില് എനിക്ക് തോന്നുന്നു ഇവളാണ് തോന്നുന്നു. ആണോ? ഇത് പറയാൻ വേണ്ടിയാണ് ഈ ഷോയ്ക്ക് വന്നത്. അയ്യോടാ, ഞാൻ ചോദിച്ചത് എന്ത്? ഞാനും ഒരു ആർട്ടിസ്റ്റാണ്, ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പ്ലീസ്, ആ ഇവിടെ ഞാനൊരു ആർട്ടിസ്റ്റാ. ചേച്ചി അഭിനയിച്ചിട്ടുണ്ടോ മോളെ? ഇല്ല. അയ്യോ പാവ്. അതാണ് ഒരു പ്ലസ്, ഒരു പരാജയം ഒരു വിജയം അവിടെ. അത് എന്ത് പരാജയം? അല്ല, ചേച്ചി അഭിനയിച്ചില്ല, ആദ്യം ഞാൻ അഭിനയിച്ചു എന്നുള്ളതാണ്. കാരണം ആക്ച്വലി ഈ ടിക്ടോക്ക് ആണ് ഏറ്റവും കൂടുതൽ ഇവരുടെ ഒരു ഇതാണ്. ഇവർക്ക് ഒരുപാട് വൈറലായ ഒരുപാട് ടിക്ടോക്കിൽ ഇവർ രണ്ടുപേരായിരുന്നു. അപ്പൊ ഈ ടിക്ടോക്കിനകത്ത് ഞാനും അവളും കൂടി ഇട്ട് പെർഫോം ചെയ്യുമ്പോൾ ബോബനും മോളിയിലെ പട്ടിയെ പോലെ ഇവള് ബാക്കിൽ നിൽക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ അവസാനം ആളുകൾ ശ്രദ്ധിച്ച് ഇവളിപ്പോ സിനിമയിൽ, ഇപ്പൊ രണ്ട് സിനിമകളിൽ നല്ല വേഷം അഭിനയിച്ചു. പൃഥ്വിരാജിന്റെ പുതിയ സിനിമ, അനൂപ്മേനൻ ഡയറക്ട് ചെയ്യുന്ന മൂവി, അടുത്ത പടമായി. അപ്പൊ ഇവള് പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ ആദ്യം സിനിമയിൽ കയറി എന്ന് പറയുന്നതാണ് ഇപ്പൊ അവളോട് പറയുന്ന ഒരു മെയിൻ വിഷയം. അങ്ങനെ ഓക്കെ, ഒന്നും ആദ്യം ഇൻട്രൊഡക്ഷൻ അങ്ങനെ. അതെ, ഞാനാണ് സിനിമയിൽ കയറിയത്. ഈ ടിക്ടോക്ക് യൂഷ്വലി നമ്മൾ കുട്ടികളോട് പറയുന്നത് മൊബൈൽ യൂസ് ചെയ്യരുത്, അല്ലാതെ ഇങ്ങനത്തെ ഒരു സോഷ്യൽ മീഡിയയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യരുത്, അവരുടെ കുട്ടിത്വം അല്ല ടിക്ടോക്ക്. എനിക്ക് തോന്നുന്നു അതെല്ലാം ടൂ മച്ച് ആണ്. അത് എങ്ങനെയാണ് എൻകറേജ്? അല്ല, എൻകറേജ് ഇല്ലെങ്കിലും അത് എങ്ങനെയാണ്? അത് ലൈക്ക് ഇവര് ഒരു സമയമാകുമ്പോ, ബാക്കിയുള്ളവര് എത്ര എത്രത്തോളം മിസ് യൂസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഇവരൊരു സമയമാകുമ്പോ പറയും ഒരെണ്ണം ആഴ്ചയിൽ ഒരു എണ്ണം ചെയ്യണമെന്ന് വേണ്ടി എൻ്റെ അടുത്ത് വരിക ചെയ്യുക. എന്നിട്ട് അവർ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം കാണിച്ചു തരും. അപ്പം നമ്മൾ ഒരുമിച്ച് അങ്ങനെ ചെയ്തിട്ട് ഞാൻ മാറുക, അത് കഴിഞ്ഞ് ഞാൻ പിന്നെ സമ്മതിക്കാറില്ല. കാരണം വെച്ചാൽ പിന്നെ കാണുമ്പോൾ, അപ്പം അങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ ആ ഒരു പെർഫെക്ഷൻ അവർ ആ ഒരെണ്ണത്തിന് വേണ്ടി കൊടുക്കുമായിരുന്നു. അപ്പം അത് വെരി ഗുഡ്, ബിക്കോസ് നമ്മൾ കുട്ടികൾ എന്ത് ചെയ്യുന്നു, ഞാൻ ഇതിൻ്റെ മുമ്പേ ഈ ഷോയിൽ നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പേരൻസും കുട്ടികളുടെ ഇടയിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. പിന്നെ അവരെന്ത് കാണുന്നു, അവരെന്ത് ചെയ്യുന്നു എന്ന് നമ്മൾ അറിയണം. നമ്മൾ ഒരുപാട് ആൾക്കാരെ അവർ കാണുന്ന കാർട്ടൂൺസ് നമ്മൾ അറിയണ്ടോ അവരെന്താണ്? ബിക്കോസ് ഇപ്പോൾ ആണെങ്കിൽ അവർ ജനിക്കുമ്പോൾ അവർക്ക് അറിയാം എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. ഇവരാദ്യം പെർഫോം ചെയ്ത് അത് സക്സസ് ആക്കുന്ന വീട്ടിലാണ്, എന്നിട്ട് പോസ്റ്റ് ചെയ്യാൻ പറയുന്നത്. അതൊന്ന് ഇടണം, എന്റെ പേജിൽ ഇടണം എന്ന് പറയും. കാരണം നമ്മള് ഫിലിമിലുള്ള ഒരുപാട് പേര് കണക്ഷൻ ഉള്ളതുകൊണ്ട് അത് അവര് കണ്ടിപ്പോ മഞ്ജു വാര്യരൊക്കെ വലിയ ഇഷ്ടമാണ്. അപ്പൊ ഓരോ ആഴ്ചകളിലും പുള്ളിക്കാർ അവരൊക്കെ തന്നെ ചോദിക്കും, ഇനി പിള്ളേരെ ടിക്ടോക്ക് വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ നമ്മള് അവരെ ആദ്യം വീട്ടിൽ പ്രസന്റ് ചെയ്ത ശേഷം പുറത്ത് വിടുക. അപ്പൊ കുട്ടികൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്, അതായിരിക്കും നല്ലത്. മറ്റേ ഒരു കുട്ടി നേരെ ഫോൺ എടുത്ത് അവര് തന്നെ ചെയ്തു തുടങ്ങുകയാണ്. അപ്പൊ അതിനകത്ത് നല്ലതും ചീത്തയും ഒക്കെ ഇവരിതാവും. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖം. ഞാൻ എൻ്റെ ക്ലാസ്സും തിരക്കായിട്ടൊക്കെ ഇങ്ങനെ പോകണം. മെയിനായിട്ട് എനിക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട്, അതിൻ്റെ തിരക്കിലാണ്. ഇപ്പൊ കോമ്പറ്റീഷൻ ടൈം ആയതുകൊണ്ട് അതും കൂടി നടക്കുന്നു. ഇങ്ങനെ സിനിമ എല്ലാം വിട്ട് ഒരു വേറെ ഒരു തീർച്ചയായിട്ടും അല്ലേ. എന്നുവെച്ചാൽ ശരിക്ക് ഞാൻ എൻ്റെ പ്രൊഫഷൻ ക്ലാസിക്കൽ ഡാൻസ് തന്നെയായിരുന്നു. ഞാൻ അതിൽ നിന്ന് കലാമണ്ഡലം കോഴ്സ് കഴിഞ്ഞിട്ടാണ് ഫിലിമിൽ വന്നത്. പിന്നെ ആ ഫിലിമിൽ വന്ന സമയത്ത് ആ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് ബ്രേക്ക് ചെയ്യേണ്ടി വന്നു. നല്ല ലൈറ്റായിട്ടൊക്കെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ ഫുൾ ആയിട്ട് ഡാൻസ്. നിർത്തിയതാണോ അല്ലെ നിർത്തിപ്പിച്ചതാണോ? നിർത്തിപ്പിച്ചതല്ല, ശരിക്ക് പ്രസവം മാത്രം ഞാൻ നിർത്തിച്ചു. അല്ല, ബിക്കോസ് ഇതിപ്പോ
ഷാജു മാത്രമേ ഉള്ളൂ ഒരു ബോയ്, ബാക്കി വിമൻ ഒരു വിമൻ സെൻട്രിക്സ് എംപവർമെന്റ് ആണ്. ഈ കുട്ടാപ്പി എന്താണോ എന്ത് ഇതൊക്കെ ഫ്യൂച്ചർ ഫ്യൂച്ചറിന് വേണ്ടി എല്ലാം പ്രാക്ടീസ് ചെയ്യാണ്. ഇവിടെ ഒരുപാട് കുടുംബങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ കുടുംബത്തിലെ ഇടപെടാതെ എന്റെ ആനന്ദത്തെ ചോദ്യം ചെയ്യരുത്. ഞാൻ കുടുംബമാണ്. വേറെ എന്തൊക്കെയാ വിശേഷങ്ങൾ? ചേച്ചിന്റെ പറ്റി കുറച്ച് രണ്ട് മൂന്ന് കുറ്റങ്ങൾ പറയും. ചേച്ചി റിമോട്ടിന് വേണ്ടിയൊക്കെ അടി കൂടും. നേരെ നമ്മൾ കംപ്ലൈന്റ് പറയൂ എന്ന് പറഞ്ഞാൽ വേണ്ട എന്ന് പറയാം. അതൊന്നുമല്ല ഡയറക്റ്റ്. ആ പിന്നെ ഒരു നല്ല വശം എന്താണ് ചേച്ചിന്? ഒരു നല്ല പോയിന്റ് യൂട്യൂബിൽ സിനിമ കാണാൻ വേണ്ടി. സന്ധ്യ ആവുമ്പോ യൂട്യൂബില് സിനിമ കാണാൻ വേണ്ടി മാത്രം യോജിക്കുന്ന രണ്ട്. ആ സമയത്താണ് ചേച്ചി വിളിക്കുക. അല്ല ഇപ്പൊ എനിക്ക് മനസ്സിലായി ചാന്ദിനി എന്താണ് പറഞ്ഞത്. ഇവര് വീട്ടിലുണ്ടാവുമ്പോ എന്റെ സാന്നിധ്യം വേണം എന്ന് എനിക്ക് തോന്നി. ചേച്ചി എന്നാകെ വിളിക്കുന്ന അല്ലെങ്കിൽ നന്ദു എന്നാ വിളിക്കുക. ഇപ്പൊ ഇവിടുന്ന് ചേച്ചി എന്ന് പറഞ്ഞേ ഉള്ളൂ. സിനിമ കാണണമെങ്കിൽ ചേച്ചി നമുക്ക് സിനിമ കാണാം. ബഹുമാനം വരും. അപ്പൊ ഭയങ്കര എന്നെ ഒതുക്കാനുള്ള ശ്രമമാണ് പിന്നെ ഇവരുടെ. അതാണ് പറഞ്ഞത്. അവൾക്ക് കൈകളുടെ പ്ലസ് അതാണ്. ഓക്കെ മോളെ എല്ലാരെയും ഒന്ന് വെറുതെ മോളുടെ സ്റ്റൈലിൽ ഒന്ന് പരിചയപ്പെടുത്തി തരും. അച്ഛന്റെ പറ്റി പറയും. എന്താ പേര്? ഷാജു. ആ ഷാജു എന്താ ചെയ്യണത്? ആക്ടർ. ആ ആക്ടർ മാത്രം? വീട്ടില് ഡാൻസ് ചെയ്യിപ്പിക്കോ ഷാജുവിനെ? ഇല്ല. പിന്നെ അമ്മ വന്ന 11 മണിക്ക് വരും. പിന്നെ രാത്രി എല്ലാം കഴിഞ്ഞ് വരുന്നുണ്ട്. പിന്നെ 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 അമ്മ ഈ ഡാൻസിന് ഇങ്ങനെ പഠിക്കുമ്പോ അമ്മ കാല് മാത്രം ഇരുന്നിട്ട് കാണിക്കും. അതേ കാണിക്കുള്ളൂ. പിന്നെ കൈ കാണിക്കുമ്പോ ഇങ്ങനെ ഇങ്ങനെ പൊളിച്ചെടുക്കി. പിന്നെ പിന്നെ അമ്മ നന്നായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കും. അന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയതാ ഫസ്റ്റ് സ്റ്റാൻഡേർഡില്. അത് കഴിച്ചിട്ടില്ല. നല്ല തീരുമാനായിരുന്നു. പാസ്റ്റ് ഉണ്ടാക്കുമ്പോ എന്തോ മാതിരി ഉണ്ടാവാ. നമ്മളുടെ ചേച്ചിന്റെ നന്ദന സെക്കൻഡ് ഇയർ പഠിക്കാണ്. അവൾക്ക് കോളേജിൽ പോണ്ടെന്നുള്ളു ആഗ്രഹം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പറയും ഇന്നോണ എന്നിട്ട് ഞാൻ നാളെ കോളേജിൽ പോകുന്നില്ല നീ പോവും പറഞ്ഞിട്ട് എന്നെ വെറുതെ ഇതാക്കും. അപ്പൊ ഞാൻ അമ്മയോട് ചോദിക്കുമ്പോ ഇവളൊക്കെ കോളേജിൽ പോകുന്നുണ്ട് നിന്നെ വെറുതെ കളിയാക്കണെന്നൊക്കെ പറയും. പിന്നെ മെലിയുണ്ട് വർക്കൗട്ട് ചെയ്തിട്ട്. പിന്നെ മൊത്തം കള്ളി പൊളിക്കാ ഉരുക്കും അവിടെ കിടന്നു. അല്ല ഞാൻ പറയട്ടെ, നമ്മളുടെ കുസൃതി കുടുംബത്തില് മെയിൻ ആർട്ടിസ്റ്റ് ഇവിടെ കുട്ടികളാണ്. നമ്മളെല്ലാരും എന്താ പറയുക സപ്പോർട്ടിങ് ആർട്ടിസ്റ്റാണ്. അവര് നിഷ്കളങ്കമായ സത്യസന്ധമായിട്ട് മനസ്സിൽ ഒരു കലങ്കും വെക്കാതെ അവർ സംസാരിക്കുകയാണ്. അപ്പോ ഒരു കുടുംബം തീർക്കാൻ വേണ്ടിയൊക്കെ ജനിക്കുന്നത്.